അമ്മ കട്ടക്കലിപ്പിലാണ് മക്കളെ. ഇന്നലെ ലുലു പോയിട്ട് അപ്പൊ ഗുഡ് മോർണിംഗ് അന്വേഷിച്ചിട്ട് പത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പിള്ളേർക്ക് ഓഫീസിൽ പിള്ളേർക്കൊക്കെ കപ്പ ബിരിയാണി കുറേ ദിവസമായിട്ട് പറയുന്നത്. പക്ഷെ എനിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ടും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഞാൻ ഉണ്ടാക്കിയില്ല, ഒരു പ്രാവശ്യം കാണാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്നലെ ലുലുവിൽ പോയിട്ട് ഞങ്ങൾ ഇവിടെ എവിടെയാ എല്ല് കിട്ടുകയെന്ന് അറിയില്ല, ഇടപ്പറ്റയാണെങ്കിൽ നല്ല കപ്പയെല്ലൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ ലുലുവിൽ പോയിട്ട് ഇന്നലെ എല്ലൊക്കെ വാങ്ങി ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കഴുകിയൊക്കെ തരാം, അമ്മ സെറ്റാക്കിയാൽ മതി എന്ന് പറഞ്ഞു. വന്നപാട് ഞാൻ കയറി കിടന്നു, അമ്മ കഴുകേണ്ടി വന്നു. പിന്നെ അമ്മ പറഞ്ഞു, രാവിലെ കപ്പയെങ്കിലും നീ പൊളിച്ചു തരണം. ശരി എന്ന് പറഞ്ഞു ഞാൻ രാവിലെ കപ്പ പൊളിച്ചു. എന്താ ഞാൻ ബാക്ക് ക്യാമറ ആക്കട്ടെ ഒരു മിനിറ്റ്. അവ കല്ലുകൊണ്ട് പായസം എന്താ പെരുന്ന അറിയാമോ? അതായത് ഒരു വല്യമ്മ ഒരു അറുത്ത കൈക്ക് ഉപ്പ് തരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സന്യാസി വിശന്ന് വരഞ്ഞ് ആ വഴിക്ക് വന്നപ്പോ ഒരിത്തിരി ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. അപ്പൊ വല്യമ്മ കൊടുക്കൂലല്ലോ, ഞങ്ങൾക്ക് പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഒന്നും ചെലവില്ലാതെ പായസം കിട്ടുന്ന സന്യാസി പറഞ്ഞു. അപ്പൊ സന്യാസി എന്തിനു അറിയാമോ, ആദ്യം പറഞ്ഞു ഒരു കല എടുത്തിട്ട് വന്ന. അപ്പൊ കല എടുത്ത് വരുന്നു, പായസം വെക്കാൻ ഫ്രീ ആയിട്ട് കിട്ടില്ല പായസം. അങ്ങനെ എന്നിട്ട് വെള്ളം വെക്കാൻ പറഞ്ഞു, എന്നിട്ട് അടുപ്പത്ത് വെച്ചു. അടുത്ത് വെച്ചിട്ട് നല്ല കുത്തി കല്ല് നല്ലപോലെ കഴുകിയിട്ട് ഈ കലത്തിൽ ഇട്ടു. അപ്പൊ കല്ലുകൊണ്ട് പായസം വെച്ചതെന്ന് പറഞ്ഞിട്ട് കുറെ കഴിയുമ്പോൾ നല്ല വെള്ളം വെട്ടി വെച്ച സന്യാസി പറഞ്ഞു, ഒരു ഇത്തിരി അരി കഴുകിയില്ലാന്ന് പറഞ്ഞു. വെറുതെ ഫ്രീ ആയിട്ട് പായസം കിട്ടില്ല, ഇപ്പൊ അരി കഴുകിയിട്ടാ, ഒരു ഇത്തിരി അരി കഴുകിയിട്ടു. കുറച്ച് കഴിഞ്ഞ് ഒരു ഇത്തിരി തേങ്ങ ഉണ്ടിയത് പാല് കഴിഞ്ഞാൽ ഇടാൻ പറഞ്ഞു. അപ്പോ ഫ്രീ ആയിട്ട് പായസം കിട്ടുകയല്ലേ, അല്ലേ മാതിരിച്ച് ഒരു ഇത്തിരി ശർക്കര കൂടി. അങ്ങനെ കല്ല് കൊണ്ട് പായസം വെച്ചതുപോലെ ഞാൻ ഇപ്പൊ കഴുകരായിട്ട്. അപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചു വെച്ചു. എന്നെങ്കിൽ പറഞ്ഞു, ആ ബിരിയാണി വെക്കാൻ പറഞ്ഞു കപ്പ നന്നാക്കുന്നത്, കപ്പ ഇപ്പൊ ഞാൻ നന്നാക്കുന്നത്. ഇനി കുറച്ചൊരു ബിരിയാണി വെച്ചെന്ന് വരും, അമ്മ വീഡിയോ കായോ കായെന്ന് പറഞ്ഞിട്ട് അതല്ലേ ഇതിന്റെ അവസ്ഥ. അതുകൊണ്ട് നാട്ടുകാരെ കണ്ടുകൊണ്ട് കേട്ടു, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, കണ്ടില്ല കേട്ടെന്ന് പറയുന്നത്. അമ്മേനെ ഒന്നുകൂടെ കെട്ടിക്കട്ടെ. ഓ കെട്ടിക്കാനോ എന്റെ കൊണ്ട് മക്കളെ, ഈ ജീവിതം ഒരു സന്തോഷമായിട്ട് ജീവിച്ചു അങ്ങോട്ടേക്ക് അത് തന്നെ നിലനിന്നു. ഓക്കെ, എന്നാലും ഞാനൊന്ന് താഴെ പോയി ജിമ്മിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ഓക്കെ, വേഗം വരാം. അപ്പഴേക്കും ബിരിയാണി ആവും. ഇന്ന് അടിച്ചു വരി തുടക്കണോ നാളെ തുടങ്ങണോ? എനിക്ക് പൊടിയുണ്ട്, നോക്ക് എന്റെ ഇഷ്ടം. നാളെ തുടക്കാം. നമ്മൾ നാളെ വയനാട് പോകണ്ടേ? ജോൺസൺ സെന്ററിനെ കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യിക്കണേ. ചുമ്മാ അടിച്ചു വരണം അല്ലേ? നീ അടിച്ചു വരട്ടെ ചുമ്മാ. കഴിഞ്ഞ ഞാൻ പോയിട്ട് വരാം. താഴെ പോയിട്ട് അമ്മ മടിച്ചല്ല, എനിക്ക് വയ്യാത്തോണ്ടാ. ഞാൻ മിടിക്കല്ലേ, കുറെ ആയിട്ട് കളിക്കുന്നു, മിടിക്കല്ലേ ഞാൻ. നമുക്ക് ഇന്നലെ അമ്മ അമ്മ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു ചുരിദാർ ടോപ്പ് ടോപ്പിന് തുണി എടുത്തു. എന്തമ്മാ ഞാനെന്റെ വീട്ടിൽ കുത്തിയിട്ട് ഞാൻ വലിയ പണി ഞാൻ എടുക്കും. ഞാനൊരു ഷോപ്പ് കൊടുക്കും കപ്പ ബിരിയാണി എന്ന് പറയും. ദിവസം 10 കിലോ അന്യൂസിന്റെ കപ്പ ബിരിയാണി കട. അന്യൂസിന്റെ അല്ല, അമ്മയുടെ അപ്പണിയായിട്ടാണ്. അന്യൂസിന്റെ കപ്പ ബിരിയാണി കട. ഞാൻ എന്താണെങ്കിൽ 10 കിലോ കപ്പയും 8 കിലോ ബീഫും ആ തീരുന്നതാണ് കടന്നു. എന്നാ ശരി, ഞാനുണ്ട്. പണി കൂടി എടുത്തിട്ട് ക്രെഡിറ്റ് കിട്ടാതെ വേണ്ട. ഞാനുണ്ട്, എന്നെ കൂട്ടണം. അന്യൂസിന്റെ കപ്പ ബിരിയാണി കട. അല്ല, അന്നമ്മയുടെ. അപ്പൊ അന്നയുണ്ട്, അമ്മയുണ്ട്, വേണോ? അന്നമ്മയുടെ കപ്പ ബിരിയാണി. ശരിക്കും അമ്മ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. കൽപ്പറ്റ വരുന്നവര് ശരിക്കും പറയാ, ആദ്യം വരുന്ന മാത്രം മാത്രം അമ്മ അമ്മയുടെ താഴെ അവിടെ 10 കിലോ കപ്പ, 8 കിലോ ബീഫ് തീരുന്നവരെ കടന്നു. ശരിക്കും പറ എല്ലാ ശനി ഞായർ മാത്രം മതി. അതാരെ അമ്മേന്റെ അവിടെ ആ വാടകക്കാർ പോകുമ്പോ. ശരിക്കും എന്നാ എന്നാന്നൊക്കെ ഞാൻ വിശദമായിട്ട് അറിയിക്കാം. ശരിക്കും പറ പ്രേക്ഷകരെ ഇല്ല. ഇപ്പൊ എന്നാ ഞാൻ പോയിട്ട് വരാം, ജിമ്മിന് പോയിട്ട് വരാം. ഈ പറഞ്ഞ സത്യാട്ടോ, നേരത്തെ പറഞ്ഞാണ് ഈ ബിരിയാണിയുടെ രഹസ്യങ്ങൾ സത്യാണ്. ഓക്കെ, എന്നാ ശരി, പോയിട്ട് ഞാൻ ജിമ്മിന് പോയിട്ട് വരാം. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ജിമ്മിലേക്കൊക്കെ വന്ന് തിരിച്ചു പോകാട്ടോ. ജസ്റ്റ്
ത്രെഡ്മില്ല് മാത്രം ചെയ്യും. എനിക്ക് സുഖമില്ല, ഇല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല സുഖമില്ലാന്ന്. ഇവിടെ കുറേ എക്യുപ്മെൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവിടെ കുറേ പേര് വർക്കൗട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കാണിച്ചാത്തിയാണ്. പിന്നെ ഇൻഡോർ ഗെയിം ഉണ്ട്. ഇതാരും ഇവിടെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ദേ നമ്മുടെ അമ്മ കപ്പ ബിരിയാണി ആക്കിയിട്ടുണ്ട്, നോക്കാട്ടോ. അതെ, എന്നാ ഞാൻ അമ്മേനെ തന്നെ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ പോയാലോ. അമ്മ എനിക്ക് ഹോസ്പിറ്റലിൽ പോയാലോ. ഇന്നലെ അമ്മ ഒറ്റയ്ക്ക് എന്നെ കൂട്ടാതെ പോയിട്ട് നുണക്കോടി സിനിമ ഉണ്ട്. ഇഷ്ടായോ സിനിമ? ഇഷ്ടം. ഇതെന്ത് ഇഞ്ചിയോ? ഈ പോട്ട് തന്നെ ഞാൻ പിള്ളേർക്ക് ഒരു ദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഓർത്ത് വാങ്ങിയ സാധനം. രണ്ട് ട്രിപ്പായിട്ട് ആക്കി ഇതിനകത്ത് ഇതിനകത്തൊക്കെ മിക്സ് ചെയ്യും. പഴംപുഴി അത് പകുതി മണി ഞാൻ അത്ര കഴിക്കുള്ളൂ. എല്ല് നല്ലോണം വെന്തമ്മ. എല്ല് വേവിച്ചു പിള്ളേർക്ക് വാഴ കൊണ്ടായിട്ട് വിരിച്ചു കൊടുക്കും. വാഴയ്ക്ക് നമ്മള് നാളെ വയനാട് പോകും. ഇന്ന് എനിക്കൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നാളെ നമ്മള് വയനാട് പോകും. നാളെ ഉച്ചയ്ക്ക് നാളെയും നാളെ എന്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ. ഇങ്ങോട്ട് കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട്. അമ്മ എനിക്ക് പനിക്കുന്നുണ്ടമ്മ, പനിക്കുന്നുണ്ട്, പനിക്കുന്നുണ്ട്. നാളെ അടിച്ചു വരെ തുടക്കുന്നുണ്ടോ? അമ്മ തേങ്ങ വറക്കുന്നതിന് എന്ത് ഭംഗിയാ കാണാൻ. തിന്നുമ്പോ ഈ ഭംഗി ഉണ്ടാവണം കേട്ടോ. കപ്പ ഇവിടുത്തെ കപ്പയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, പൂട്ടിയില്ല. അതെ, മഴയത്ത് നിന്നിട്ട് മഴവെള്ളത്തിൽ കിടന്ന കപ്പയായിരുന്നു. അതിങ്ങനെ എന്താ പറയണ, മുറിക്കുമ്പോൾ ഒരു പൊടിയില്ല. വയനാട്ടിൽ നല്ല പൊടിയുണ്ട്, പൊടി നല്ല കപ്പി. എത്ര പൂരാണ് കണ്ടറിയാം. പഴംപൊടി എത്തുന്നുണ്ട്. കപ്പ ബിരിയാണി ഉണ്ടവേ, ഇനി ഒരു ട്രിപ്പും കൂടെ ആക്കാനുണ്ട്. ഈ കപ്പയും കൂടെ അതിനകത്തുണ്ടാകും. അവിടെ ഇറച്ചി കൂടുതലാന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു കേട്ടോ. ഇത് ഞങ്ങൾ 5 കിലോ എല്ലും 6 കിലോ കപ്പ. 6 കിലോ ഇല്ല ശരിക്കും, 5 കിലോ ഉള്ളു. കുറേ കളർ പൊടി ഇവിടുത്തെ കപ്പ കൊള്ളൂ. പൊടിയില്ല, എനിക്കിത് മഴ പെയ്യുന്നുണ്ടായിരിക്കും. അതെ, കല്ലിച്ച് പോയത് കപ്പ. ഇനി അരപ്പൊക്കെ ഇടാണ്ടേ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. അപ്പം എൻ്റെ ഓഫീസിൽ പിള്ളേർക്ക് കപ്പ ബിരിയാണി ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ്. ചക്കരേൻ്റെ കമ്മൽ, ചക്കര തന്നെ ശരിയാക്കും. ചക്കരേൻ്റെ ഡ്രസ്സ്, മോളുടെ ഡ്രസ്സൊക്കെയാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിലെ ഷോർട്സൊക്കെ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് കേട്ടോ. ഞാൻ ഇടുന്നതാണ് ഈ കമ്മലും ചക്കരേൻ്റെ, എല്ലാം ചക്കരേൻ്റെ. മുഖം തൊലിയൊക്കെ ചുളിഞ്ഞ് നല്ല നമ്മൾ ഡ്രസ്സിങ് ഇതൊക്കെയാണ് കേട്ടോ. മാല ഇന്നലെ എസ് എം സ്ട്രീറ്റിൽ പോയിട്ട് വാങ്ങിയതാണ്, ഒന്നും നോക്കിയില്ല. 5 പവൻ അങ്ങ് വാങ്ങി. പിള്ളേർക്ക് അപ്പോൾ ബിരിയാണിയും കൊണ്ട് മുമ്പ് പോകുന്നുണ്ടേ. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തൊരു ഫേമിൽ എന്നെ വിളിച്ചിട്ടുണ്ട് സദ്യ കഴിക്കാൻ. സദ്യ കഴിക്കാൻ പറ്റണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടാട്ടോ. ഇതേ എല്ലാവരും ചെറിയ പിള്ളേർക്ക് വരെ ഓണത്തിന് സാരി എടുക്കാനാണ് കൊതി. ഞാൻ മാത്രം കുട്ടിക്കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുക. എന്നെപ്പോലെ 40 വയസ്സിലും കുട്ടിക്കുപ്പായം ഇടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ മുല്ലപ്പൂ വെച്ച് ഫോട്ടോ എടുക്കുക. എനിക്ക് മുല്ലപ്പൂ ഒക്കെ ഉണ്ട് കേട്ടോ, ഓഫീസിൽ വെച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. പൊട്ടി തല ചുറ്റണം. കൊറേ കാലം എന്റെ പിള്ളേര് കപ്പ ബിരിയാണി ഇന്ന് എല്ലാരും ഓണം പ്രമാണിച്ച് കപ്പ ബിരിയാണി കേട്ടാ. ഇന്ന് എന്തൊരു സ്നേഹാന്റെ അടുത്ത ഇവർക്കൊക്കെ അറിയാം. അടുത്ത പ്രാവശ്യം നല്ലതായിട്ട് ഉണ്ടാക്കി തരാം കേട്ടോ. അടുത്ത പ്രാവശ്യം നന്നായിട്ട് ഉണ്ടാക്കി തരാവേ. ഓ ഞാൻ പറഞ്ഞത് കേൾക്കുന്നോണ്ടിട്ട് മുല്ലപ്പൊക്കെ വെച്ചിട്ടോ. അപ്പൊ അതെ ഓണസദ്യ കഴിക്കാൻ പോവാണേ. ഫോൺ ഇറങ്ങി നിന്നോട്ടെ. എനിക്ക് സുഹാനിയാട്ടോ മുല്ലപ്പൊക്കെ കൊണ്ടെത്തുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുല്ലയാണ് ഇതേ ഇത്. ഈ മുല്ല നല്ല മണമാണ്, പക്ഷെ എനിക്ക് തലയിൽ അങ്ങനെ പൂവെക്കാൻ ഇഷ്ടമല്ല. ആരെങ്കിലും ചൂടിക്കാണുന്നതും കല്യാണത്തിനൊക്കെ ഇഷ്ടമാണ്. ഈ മാല അതുപോലെ സുഹാനേൻ്റെ സെലക്ഷനാണ്. ഇത് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് ശരിക്കും കൊളാബ് ചെയ്യാൻ വേണ്ടി കുറേ പേര് മാലയൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു.
പക്ഷെ ഞാൻ ഈ മെസ്സേജുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാത്തരാ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലേക്ക് ആയിരിക്കും കാണുക. അതുകൊണ്ട് ഡിലേ ആയതാ. നാല് രണ്ട് മൂന്ന് പേജിൽ നിന്ന് എനിക്ക് മാലയൊക്കെ വരാണ്ട് കേട്ടോ. പക്ഷെ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, 500. എനിക്കിഷ്ടമല്ല ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഫാൻസി സാധനങ്ങൾ വാങ്ങുന്ന കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, കാരണം ഞാൻ അന്ന് പിന്നീട് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും നല്ല സാരി കൊടുത്തു തന്നപ്പോൾ ഞാൻ പട്ടു അവിടെ എടുത്തത്. 18 വയസ്സായ പിള്ളേർക്ക് വരെ ഭയങ്കര ആഗ്രഹമാണ് സാരി ഉടുക്കുക. നമ്മൾ 40 വയസ്സായിരിക്കും പട്ടു അവിടെ ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്. രസമുണ്ടോ? അപ്പോൾ ഓക്കെ. അപ്പോൾ വെസ്റ്റ്ബർഗ്, ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തെ ഓഫീസാണ് വെസ്റ്റ്ബർഗ്. അപ്പോൾ ഈ ഓണം വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സെപ്റ്റംബർ 21 ഓണാഘോഷത്തിന് ഇവിടെ ഒരു കമ്പനി നടത്തിയ സദ്യ കഴിക്കാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ. അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം, ആ ഒരു ദിവസം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം കേട്ടോ. ആ ഒരു സദ്യ എൻ്റെ അമ്മ, എനിക്ക് ആലോചിക്കാൻ വയ്യ. എൻ്റെ ജീവിതം, എൻ്റെ സ്ഥാനത്ത് വേറൊരു സ്ത്രീ ആണെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും, അല്ലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. സത്യമായിട്ട് ഞാൻ പറയാം, നെഞ്ചി കൈ വെച്ച് ഞാൻ പറയാം. പക്ഷേങ്കിൽ ഞാനായതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നതും അതിജീവിച്ചതും അതുപോലെ തന്നെ പൊരുതിയതും പിന്നെ ഇന്ന് ഈ കണ്ട നിലയിലേക്കായി. ഓക്കെ, എന്നെ സംബന്ധിച്ചേ പറ്റും, ഞാനൊരു സംഭവം തന്നെയാണ്. ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും ഞാനൊരു സംഭവമാണ്, എനിക്കറിയാം. എന്തായാലും നമുക്ക് വെസ്റ്റ്ബർഗിൻ്റെ സദ്യ കഴിച്ചത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ആ ഒരു ഇതിന് ശേഷം ഞാൻ പിന്നെ വെസ്റ്റ്ബർഗിലായിരുന്നു കുറച്ച് കാലം. അതിന് ശേഷമാണ് ഞാൻ സ്റ്റെർലിങ്ങിലേക്ക് പോയത്. ഓക്കെ, അയ്യോ, അവരെന്നോട് ഇവിടെ അടുത്തെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ മനസ്സിലായേ. എനിക്ക് നടക്കാനൊന്നൊരു ബുദ്ധിമുട്ടില്ല, പക്ഷേ പട്ടുപാവാട ഈ ബാഗ് അതൊരു തടസ്സമാണ്. ഇതാണ് കേട്ടോ ടീം വെസ്റ്റ്ബർഗ്, സൂപ്പർ ടീമാണ്. ഹൈലൈറ്റ് ഉള്ളത് തന്നെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഓഫീസാണ്. ഇതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഹോട്ടൽ മാനേജ്മെന്റ്, ACC അങ്ങനെ പറഞ്ഞ ഒത്തിരി. ഒരു കുഞ്ഞു കൊച്ചു സ്റ്റേജിലേക്ക് സധൈര്യം വന്നതാണ് കേട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ആൾ നല്ല പാട്ടൊക്കെ വെച്ച ഡാൻസാണ്. കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂസിക് മ്യൂട്ടാക്കിയിട്ട് വോയിസ് കൊടുക്കുന്നത്. ഞാനും കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി കളിച്ചു നോക്കുമ്പോൾ കൊച്ചു ഫുൾ സ്റ്റെപ്പാണ്. കൊച്ചിരുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ ഒന്നും നമുക്ക് എത്താൻ പറ്റുന്നില്ല കണ്ടോ. അവൻ കാണിച്ച പോലെയൊക്കെ ഞാനും കളിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ജീവിതത്തിലില്ലാത്തൊരു സംഭവമാണ് സ്റ്റേജ് ഫിയറിങ്. സ്റ്റേജിൽ കയറാൻ എനിക്കൊരു മടിയോ പേടിയോ ഇല്ല. മൈക്ക് കണ്ടാൽ എനിക്ക് പണ്ടാണെങ്കിലും പ്രസംഗിക്കണം, അതെനിക്ക് ഭയങ്കര ആഗ്രഹം. പണ്ട് തൊട്ടേ എനിക്ക് മൈക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഇതേ കൊച്ചുണ്ടാപ്പിടി ഭയങ്കര ഡാൻസ് കളിയാണ്. അവസാനമൊക്കെ ആയപ്പോഴേക്കും പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും ആളുടെ കോസ്റ്റ്യൂംസ് കണ്ട നല്ല മുണ്ടും ജുബയൊക്കെ ഇട്ടൊക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഓണാഘോഷം ഭയങ്കര കളറായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷവും ഞാൻ വെസ്റ്റ്ബർഗിൻ്റെ കൂടെയാണ്, കഴിഞ്ഞ വർഷമല്ല, കൊറോണ ടൈമിൽ ഞാൻ വെസ്റ്റ്ബർഗിൻ്റെ കൂടെയായിരുന്നു ഓണം ആഘോഷിച്ചത്. ആ സമയത്ത് ഓഫീസിൽ ചെറിയ പ്രോഗ്രാമായിരുന്നു, എന്നാലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു. വെസ്റ്റ്ബർഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കുറേ ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി എല്ലാം ഒത്തിരി കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഹൈലൈറ്റിൽ വന്ന കാലം തൊട്ടേ എനിക്ക് അവരുമായിട്ട്, അതിൻ്റെ ഡയറക്ടേഴ്സുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമാണ് കേട്ടോ. പക്ഷേ ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗം ഇവിടെ ഇല്ല, എല്ലാവരും വിദേശത്തൊക്കെയാണ്, ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ ഞാൻ എനിക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഇദ്രീസ്. ഞാൻ ഹൈലൈറ്റിൽ വന്ന് പരിചയപ്പെട്ട ഫസ്റ്റ് പരിചയപ്പെട്ട ആൾ. പിന്നീട് എന്തുണ്ടെങ്കിലും ഞാൻ എന്ത് കാര്യത്തിനാണെങ്കിലും മൂപ്പറുടെ അഭിപ്രായം ചോദിക്കും കേട്ടോ. കുറേ മണ്ടത്തരത്തിലും ഇതിലൊക്കെ എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ഇന്നിപ്പോൾ എനിക്ക് സപ്പോർട്ടുണ്ട്. ഈ അവസാനം ആയപ്പോഴേക്കും നമ്മുടെ കക്ഷി ഡാൻസ് കളിച്ച് 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 തളർന്നു പോയി കേട്ടോ ആശാന്. പക്ഷെ നല്ല ക്യൂട്ട് എന്ന് വെച്ചാൽ ക്യൂട്ട്. എൻ്റെ മക്കളെ,
ഓഫീസ് കഴിഞ്ഞ് ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇറങ്ങി ഓഫീസ് മീറ്റിംഗിന് പോകാം കേട്ടോ. ഞങ്ങളൊരു മീറ്റിംഗിന് പോകാം. നിനക്ക് കപ്പ ബിരിയാണി ഇല്ലല്ലോ. അന്ന ചേച്ചിന്റെ കപ്പ ബിരിയാണി നിനക്ക് കഴിക്കാൻ ഭാഗ്യമില്ല അച്ഛൻ. അടുത്ത പ്രാവശ്യം ആരുടെ കൂടെ ഞാൻ മീറ്റിംഗിന് വന്നേ നോക്കണേ. ഞങ്ങള് നാലാള് വന്നിട്ടോ വന്നത്. ഹായ് ഗൈസ്, ഇവർക്ക് യൂട്യൂബർ പറഞ്ഞ അപ്പൊ ഹായ് ഗൈസ് അല്ലാതെ പറഞ്ഞറിയില്ലേ. ചോറ് സദ്യ കൊള്ളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ, ഒരു സദ്യ ഇന്ന് രാത്രി നാളെ നമ്മുടെ സ്റ്റെർലിങ്ങിന്റെ സത്യം കേട്ടോ. എന്താവുന്ന തമ്പുരാനറിയാം. ഞാൻ കറക്റ്റ് അഭിപ്രായം പറയുന്ന ആളാട്ടോ, ഞാൻ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയുന്നു. ഞാൻ വിഴിഞ്ഞ അങ്ങ് കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുതന്നില്ല. നീ വരാത്ത എന്റെ ഉടപ്പ ഞാൻ വെച്ചല്ലോ വേറെ തന്നെ ടിഫിൻ ബോക്സ് കൊണ്ടുവന്നു നിനക്കൊക്കെ. ഞാൻ ആ എനിക്കറിയില്ല. ഇപ്പോഴാട്ടോ ഞങ്ങൾ ഫ്ളാറ്റ് വന്ന് കയറുന്നത്. അപ്പം നമ്മുടെ ഓഫീസിൽ പൂക്കളുടെ പോവാണ്ട് പിള്ളേർ പോയി വാങ്ങിച്ചിട്ട് അയ്യോ ചേച്ചിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മേലെ കൊണ്ടുവച്ചതാട്ടോ. ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. ഭയങ്കര ക്ഷീണം പിടിച്ചത് ഇന്നേരെ വന്ന് വെച്ചിട്ടാണ് അമ്മ എനിക്ക് ക്ഷീണം പിടിച്ചത്. അമ്മേ അപ്പാ അതെ ഇന്നലൊരു ചെരുപ്പ് വാങ്ങിയതാ. അത് ഇന്നും ഒരൊറ്റ ഇടലിൽ തന്നെ പൊട്ടിട്ടോ. എൻ്റെ മടിക്കുള്ള മറുപടിയാണ് അമ്മയെ തന്നേക്കുന്നത്. തുണി മടക്കാൻ എൻ്റെ വള്ളി നാളെ ഇനി മടക്കുന്നുള്ളു. ഇനി കിടക്കുക ഉറങ്ങുക അതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡിപ്പിയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. യെസ് ഇറ്റ്സ് മീ അന ജോൺസൺ ഫ്രം അന്യൂസ് ഉൽപ്പത്തി ന്യൂ തിന്നു തിന്നുകൊണ്ടേയിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. അന്യൂസ് ഉൽപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, കയ്യിലിങ്ങനെ തടിച്ച് തുടിച്ച പാടുകൾ കണ്ടോ. അലർജിയാണ് കേട്ടോ. വാഷ് ചെയ്യാത്ത ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ എനിക്ക് അലർജിയാണ്. പുതിയ ഡ്രസ്സ് വാങ്ങി വാഷ് ചെയ്തില്ലെങ്കിൽ ചിലതൊന്നും കുഴപ്പമില്ല, ചിലപ്പോഴാണ് പ്രശ്നം. ഇന്നലെ പട്ടുപാവാട ഇട്ടില്ലേ, അതിൻ്റെയാണ് കണ്ടോ കൈ മൊത്തം തടിച്ചിരിക്കുന്നത് കണ്ടോ കണ്ടോ. പിന്നെ വയ്യ, കുറച്ച് ദിവസമായിട്ട് വയ്യ. എന്നാലും ഞാൻ ഈ ഓണമൊക്കെ ആയിട്ട് പല സ്ഥലത്തും ഇങ്ങനെ സദ്യ കഴിക്കാൻ പോകേണ്ടതുകൊണ്ട് എഴുന്നേറ്റ് ചെയ്യുമ്പോൾ കുറേ എനർജറ്റിക് ആയിട്ട് നടക്കും. വൈകുന്നേരം വരുമ്പോൾ ഭയങ്കരമായിട്ട് സൈഡാകും, തീരെ വയ്യ. ഇന്നിപ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നലെ നമ്മുടെ ഓഫീസിലെ പിള്ളേർ കൊണ്ടുവന്ന് കുറേ പൂവ് കൂടെ കൊണ്ടുവച്ച് പോയിട്ടുണ്ട്. അതെടുത്തിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം. തുടച്ചിട്ട് വേണം ഓഫീസിൽ പോകാൻ വേണ്ടി. ഓഫീസിൽ പോയി നല്ല സദ്യയൊക്കെ കഴിച്ച് വന്നിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഊത് കണ്ടോ കടിച്ചിരിക്കുന്നത്. ഓ വയ്യ, ജസ്റ്റ് നല്ല ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ, നല്ല ഇൻഫെക്ഷൻ ഉണ്ട് എനിക്കറിയാം. ഞാൻ ചേട്ടൻ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്തായാലും വയനാട്ടിൽ ചെന്നിട്ട് പോവാം. അതാകുമ്പോൾ താങ്ങാൻ ജോൺ ചേട്ടൻ ഉണ്ടാവുമല്ലോ. മുടിയൊക്കെ നരച്ചിരിക്കുന്നു. ഇപ്പം ഞാനൊരു വൺ ടൈം ടച്ച് ചെയ്യുന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ നരച്ച മുടികളിലൊക്കെ അത് ടച്ച് ചെയ്ത് കൊടുക്കും. അതാകുമ്പോൾ എപ്പോഴെപ്പോഴും ഡൈ ചെയ്യേണ്ട. ഡൈ ചെയ്താൽ ശരിക്കും നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആയിപ്പോകും കേട്ടോ. സ്കിന്നിന് നല്ലതല്ല അമ്മേ. അപ്പോൾ ഇനി ഒരിത്തിരി നേരം കൂടെ കിടന്നിട്ട് വേണം എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് കുറച്ച് ഓണം ഓഫീസിലെ ഓണം സെലിബ്രേഷൻ വിശേഷങ്ങൾ കാണാം. ഓക്കേ.